അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏത് തിരിച്ചടിയെയും അതിജീവിച്ച പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. സമൂഹത്തിൽ നുഴഞ്ഞുകയറാനെത്തുന്ന ജാതി രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ടെന്നും കരിവെള്ളൂർ കുണിയനിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ പരിപാടിയിൽ പി ജയരാജൻ. തീരസംരക്ഷണത്തിന് മണൽ ഭിത്തി നിർമ്മിച്ച് ലക്ഷങ്ങൾ പാഴാക്കി വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത്. തീരസംരക്ഷണത്തിന് പഞ്ചായത്ത് മണലുകൊണ്ട് ഭിത്തി നിർമ്മിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 500,000 രൂപ ചെലവഴിച്ചു. കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയിൽ നിന്നും മാസൽഡ് ചോർന്നത് കാരണം ചെറുതാഴം രാമപുരത്ത് കിണറുകൾ മലിനമാകുന്നതായി പരാതി. കിണറുകളിലെ വെള്ളത്തിന് നിറംമാറ്റവും രുചിവ്യത്യാസവും എന്ന് പ്രദേശവാസികൾ. വെള്ളം ലാബിലേക്ക് പരിശോധനയ്ക്കയച്ചു. യാത്രക്കാർക്ക് അപകട ഭീതി ഒഴിഞ്ഞു. MLA ഇടപെടലിൽ പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ രൂപപ്പെട്ട കുഴിയടച്ച് അധികൃതർ. രാമപുരം പാലത്തിലെ കുഴിക്ക് കൂടി പരിഹാരം കാണണമെന്ന് യാത്രക്കാർ. വാർത്തകൾ വിശദമായി. ഏത് തിരിച്ചടിയെയും അതിജീവിച്ച പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. CPM കരിവെള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി കുണിയനിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നുഴഞ്ഞുകയറാനെത്തുന്ന ജാതി രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ടെന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ തങ്ങളുടെ കുടിക്കീഴിൽ നിർത്തുവാനുള്ള ശ്രമമാണ് RSS നടത്തുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പറഞ്ഞു. നാടിന്റെ സമാധാനം തകർക്കുന്നു എന്നാരോപിച്ച് BJP RSS പ്രവർത്തനങ്ങൾക്കെതിരെ കരിവെള്ളൂർ കുണിയനിൽ CPM നടത്തിയ ജനകീയ പ്രതിരോധം പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. CPIM അതിന്റെ പ്രവർത്തനം എന്താണ്? പാർട്ടി ബ്രാഞ്ചുകളുണ്ട്, വർഗ സംഘടനകളുണ്ട്, ബഹുജന സംഘടനകളുണ്ട്, ജനങ്ങളുടെ നാനാവിധ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, സ്ത്രീകളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്നു, സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കേരളത്തിൽ ശക്തിപ്പെടുന്നു. ഇതൊക്കെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ, CPMന്റെ ഇടപെടൽ. ക്ഷേത്ര പരിസരങ്ങളിൽ ആയുധ പരിശീലനം നടത്തി ക്രിമിനലുകളെ വളർത്തുകയാണ് ലക്ഷ്യമെന്നും നാട്ടിൽ സമാധാനം തകർത്ത് വളരാനാണ് RSS ശ്രമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPM ഏരിയ സെക്രട്ടറി പി സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M രാഘവൻ, V നാരായണൻ, KK ഗംഗാധരൻ, K നാരായണൻ, T ഗോപാലൻ, കൂത്തൂർ നാരായണൻ, KP ജ്യോതി, AV ലേജു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തീരസംരക്ഷണത്തിന് മണൽ ഭിത്തി നിർമ്മിച്ച് ലക്ഷങ്ങൾ പാഴാക്കി വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 500,000 രൂപ ചെലവഴിച്ചാണ് തീരസംരക്ഷണത്തിന് പഞ്ചായത്ത് മണലുകൊണ്ട് ഭിത്തി നിർമ്മിച്ചത്. കാറ്റാടി മരങ്ങളും വലിയ തെങ്ങുകളും വരെ പിഴുതെറിയുന്ന കടൽ തിരമാലകളെ ചെറുക്കാനായാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ മണൽ കൊണ്ട് ഭിത്തി നിർമ്മിച്ചത്. കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് മണൽ ഭിത്തി ബലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ തിരമാലകൾ അടിച്ചുകയറിയതോടെ വസ്ത്രം ഉരിഞ്ഞുപോയി ഭിത്തി മാത്രം ബാക്കിയായി. കാലവർഷം ശക്തി പ്രാപിച്ച് കടലാക്രമണം രൂക്ഷമാകുന്നതിനു മുൻപേ തന്നെയാണ് പഞ്ചായത്തിന്റെ ഈ പദ്ധതിക്ക് ഈ ദുരവസ്ഥ വന്നത്. പഞ്ചായത്ത് 9ാം വാർഡിലാണ് പരീക്ഷണ പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 909 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചാണ് കടലോരത്തെ മണൽത്തിട്ട നിർമ്മാണം നടത്തിയത്. 4,98,911 രൂപ ചെലവഴിച്ച പദ്ധതിക്ക് 6 മാസമേ നിലനിൽ
നിലനിൽപ്പുണ്ടായുള്ളൂ. തീരശോഷണം തടയാൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ പദ്ധതികളാണ് വലിയ പറമ്പ് പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം രാമപുരത്ത് കിണറുകൾ മലിനമാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയിൽ നിന്നും ആസിഡ് ചോർന്നതാണ് കിണറുകളിലെ നിറം മാറ്റത്തിനും രുചി വ്യത്യാസത്തിനും കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം. കിണറിലെ വെള്ളം പയ്യന്നൂരിലെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. രാമപുരം കൊത്തിക്കുഴിച്ച പാറയിലെ നെട്ടൂർ മോഹനൻ, നെട്ടൂർ വത്സൻ, സത്യൻ തുടങ്ങിയവരുടെ വീടുകളിലെ കിണറിലെ വെള്ളമാണ് മലിനമായിരിക്കുന്നത്. സമീപത്തെ ടാങ്കർ ലോറിയിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്നതിന് ശേഷമാണ് കിണറുകളിലെ വെള്ളത്തിന് നിറം മാറ്റവും രുചി വ്യത്യാസവും ഉണ്ടായതെന്നും വീട്ടുകാർ ആരോപിക്കുന്നു. ഒപ്പം രാസലായനിക്ക് സമാനമായ രീതിയിൽ വെള്ളത്തിന് പുളിരുചിയുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കിണറ്റിലെ വെള്ളത്തിന് രുചി വ്യത്യാസം വന്നത്. അപ്പോൾ ഈ ടാങ്കർ ലീക്ക് വന്നതിന് ശേഷമാണ് അതിലെ രുചി വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത്. ഇല്ല ഇല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ കളർ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ആദ്യം ഒരു മാസം മുന്നേ ഒരു ചെറുതായിട്ട് ക്ലോറിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിന്. പക്ഷെ അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഈ സംഭവം വന്നതിന് ശേഷം നമ്മളിത് വെള്ളം ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടാക്കിയാൽ ചുവന്ന കളറാവുന്ന പ്രതിഭാസവുമുണ്ട്. ആരോഗ്യവകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് 3 ദിവസം വെള്ളം ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വന്തം ചെലവിൽ വെള്ളം പരിശോധനയ്ക്കയക്കുവാൻ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് വീട്ടുടമസ്ഥർ പയ്യന്നൂരിലുള്ള ലാബിൽ വെള്ളം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഹെൽത്തിലെല്ലാം പറഞ്ഞു. അപ്പോൾ ഹെൽത്തിൽ നിന്ന് അവർക്ക് നല്ലൊരു മറുപടി ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതിയെന്നോ അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന് തന്നെ അത് ടെസ്റ്റ് ചെയ്താലേ ഇന്നത്തെയും മറ്റന്നാളത്തേയും മാറ്റങ്ങൾ മനസ്സിലാവില്ലെന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തം ചിലവിൽ അത് ചെയ്യണം. അത് എവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അവരെന്നെ പറഞ്ഞിട്ടൊന്ന് പയ്യന്നൂർ ലേബൽ ടെസ്റ്റിന് കൊടുത്തിട്ടില്ലത്. ആസിഡ് ചോർച്ചയെ തുടർന്ന് സമീപത്തെ കോളേജിലെ 10 വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സവും നേരിട്ടിരുന്നു. വീടുകളിലെ കിണറുകളിലുള്ള പ്രശ്നം ഗൗരവകരമായി പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് MVGIN MLA പറഞ്ഞു. ലാബിൽ പരിശോധനയ്ക്കയച്ച ഫലം വന്നാൽ മാത്രമേ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനാവൂ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിച്ച പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ രൂപപ്പെട്ട കുഴി അടച്ചു. MVGIN MLA ഇടപെടലിനെ തുടർന്നാണ് കുഴി അടച്ചത്. താവം മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വലിയ കുഴി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിച്ചിരുന്നു. മഴ പെയ്തതോടെ കുഴിയിൽ വെള്ളം നിറഞ്ഞതും പ്രയാസം ഇരട്ടിയാക്കി. കനത്ത മഴ ആരംഭിച്ചതോടെ മേൽപ്പാലത്തിൽ കുഴി രൂപപ്പെടുകയായിരുന്നു. വലിയ ചരക്ക് വാഹനങ്ങൾ കടന്നു വന്നാൽ ചെറുവാഹനങ്ങൾക്ക് തീരെ കടന്നുപോകാനാവാത്ത സാഹചര്യമുണ്ടായിരുന്നു. കൂടുതൽ മഴ പെയ്തതോടെ റോഡിലെ കുഴി അപകടങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് MVGIN MLA ഇടപെട്ട് റോഡിലെ കുഴി അടച്ചത്. അതോടൊപ്പം തന്നെ പഴയങ്ങാടി വെള്ളത്തിനോട് ചേർന്ന് ചെറിയൊരു കുഴി അതുകൂടി അടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലത്തിന് മുകളിലുള്ള ചെറിയ ചെറിയ കുഴികൾ ഉണ്ടെങ്കിൽ കണ്ടുകൾ ആവശ്യത്തിന് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാക്കണമെന്ന് വളരെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത് അതിൽ പെടുത്തിയുള്ളതാണ്. സ്വാഭാവികം നമുക്കറിയാം അറ്റകുറ്റപ്രവർത്തി നടത്തുന്ന സ്ഥലം MLA സന്ദർശിച്ചു. മേൽപ്പാലത്തിലെ വലിയ കുഴി അടച്ചതോടെ ഏറെ ആശ്വാസത്തിലാണ് വാഹനയാത്രക്കാർ. രാമപുരം പാലത്തിലെ കുഴികൾ അടക്കാൻ കൂടി നടപടി ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധി പ്രചാരകനുമായിരുന്ന TCV കുഞ്ഞിരാമ പൊതുവാളുടെ 37th ചരമവാർഷിക ദിനം അന്നൂർ കാർത്യായനിപുരത്ത് TCV മന്ദിരത്തിൽ ആചരിച്ചു. ISRO റിട്ടയർഡ് സയന്റിസ്റ്റ് KV രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഖാദി പ്രചാരകനും സോഷ്യലിസ്റ്റും സഹകാരിയും മധ്യവർജന ജീവകാരുണ്യ പ്രവർത്തകനുമായ TC കുഞ്ഞിരാമ പൊതുവാളുടെ 37th ചരമവാർഷിക ദിനം അന്നൂർ കാർത്യായനിപുരത്ത് TCV മന്ദിരത്തിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി. ISRO റിട്ടയർഡ് സയന്റിസ്റ്റ് KV രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P പത്മനാഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. M ഉണ്ണികൃഷ്ണൻ, TCV ദിനേശ് കുമാർ, PU അപർണ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഫൗണ്ടേഷൻ കോഴിക്കോട് ഡയറക്ടർ ഡോക്ടർ റിയാസ് തച്ചോളി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കനത്ത മഴയിൽ 7 കുറുവാട്ട് വീടിന് വിള്ളലും ഗുഹയ്ക്ക് സമാനമായ കുഴിയും. അപകട ഭീതിയിൽ കുടുംബം. അധികൃതർ പരിഗണിക്കുന്നില്ലെന്ന് പരാതി.
പഴയങ്ങാടി ഏഴം കുറുവാട്ടെ തോരയിൽ ഗോവിന്ദനും മക്കളും വീടിന്റെ അവസ്ഥയോർത്തിപ്പോൾ കണ്ണീരിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുണ്ടായ മഴയിൽ വീടിന്റെ മുകൾ ഭാഗത്തും അടുക്കള ഭാഗത്തും വലിയ വിള്ളലുണ്ടായി. അതിപ്പോൾ വികസിച്ച് വീടിന്റെ പല ഭാഗത്തായി ഗുഹയ്ക്ക് സമാനമായ അവസ്ഥയിൽ വീടിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാകും വിധം അപകടാവസ്ഥയിലുമായി. സംഭവം നടന്ന ദിവസം പഞ്ചായത്ത് പ്രസിഡന്റും സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും പിന്നാലെ വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റും ഗോവിന്ദനും മക്കളും ചേർന്ന് കലക്ടറേറ്റിലെത്തി വീടിന്റെ അവസ്ഥയെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു. ബന്ധപ്പെട്ട അധികൃതരെ രേഖാമൂലം പരാതി അറിയിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ നാലരക്കാണ് ഇങ്ങനെ ഈ സംഭവം. നമ്മൾ നേരിട്ട് വന്ന് കണ്ട് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഒന്ന് താണ് പോയി വീട്ടിന് അന്നേരം വലിയ കേടുപാട് ബാക്ക് ഭാഗത്ത് സംഭവിച്ചിട്ടില്ല. പിന്നീട് നോക്കുമ്പോൾ ഇത് ആ ഒരു മണ്ണ് മാത്രം നീക്കം ചെയ്താലോ പാറ നീക്കം ചെയ്യാലോ പിന്നെ ഒഴിവാകുന്നതല്ല. ഒരു വലിയ തുരങ്കം പ്രത്യക്ഷപ്പെട്ടു, അതിൻ്റെ എവിടെ അറ്റം വരെ പോകും. അപ്പോൾ അങ്ങനെയാണ് വില്ലേജ് ഓഫീസർ എല്ലാം വന്ന് നോക്കിയപ്പോൾ എന്നുവെച്ചാൽ ഇതിന് ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ പോരാ, ജിയോളജി വകുപ്പിൻ്റെ ഉൾപ്പെടെ ഇതിനെക്കുറിച്ചിട്ട് ശരിക്കും പഠിച്ചിട്ട് വേണം ഈ മണ്ണ് എന്തെങ്കിലും ഉപയോഗിച്ച് തൊടാൻ. സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ ജിയോളജി വകുപ്പോ മറ്റ് അധികൃതരോ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. പരാതി കൊടുത്തിട്ട് ഒരാഴ്ച ആവാനെ ഈ സംഭവം ആയിട്ട് ഇതുവരെ ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം താമസമൊക്കെ വേറെ ആയിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. പ്രായമായ അച്ഛനാണ്, അവർക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് വീട് വിട്ട് നിൽക്കുമ്പം തന്നെ ഭയങ്കര മനസ്സിലായാസം കാര്യമില്ലായിട്ട് എപ്പോൾ പോകാൻ പറ്റുന്ന സങ്കടത്തോടെ ഞാൻ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമമെന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. നെറ്റ്വർക്ക് ന്യൂസ് പഴയ പണം അനുവദിച്ചിട്ടും പണി തുടങ്ങാതെ കരിവെള്ളൂർ കുണിയൻ ചാലിയപ്പള്ളി ക്രോസ് ബാർ മാർച്ചിൽ തുടങ്ങുമെന്ന് പറഞ്ഞ പണി എങ്ങും എത്താതെ നീളുകയാണ്. കരിവെള്ളൂർ കുണിയൻ ചാലിയപ്പള്ളി ക്രോസ് ബാറിന്റെ അറ്റകുറ്റപ്പണിക്ക് 500,000 വകയിരുത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും പണി തുടങ്ങിയിട്ടില്ല. കുണിയൻ വയലിൽ ഉപ്പുവെള്ളം കയറുന്നത് വർഷങ്ങളായുള്ള കാഴ്ചയാണ്. ക്രോസ് ബാറിന്റെ ചോർച്ച തടയാൻ 2018 MLA ഫണ്ടിൽ നിന്നും 65,00,000 ചെലവഴിച്ച് ഫൈബർ ഷെൽട്ടർ ഒരുക്കിയിരുന്നു. എന്നാൽ നവീകരണത്തിലെ അശാസ്ത്രീയത കാരണം വീണ്ടും ഉപ്പുവെള്ളം കയറുകയായിരുന്നു. തുടർന്ന് ഇതിനൊരു താൽക്കാലിക പരിഹാരം കാണാൻ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് 500,000 രൂപ വകയിരുത്തി. മുൻപൊരുക്കിയ ഫൈബർ മാറ്റി പലകയിടാനാണ് തീരുമാനം. നവംബറിൽ കർഷകർ അധികാരികളെ സമീപിച്ചപ്പോൾ മാർച്ചിൽ പണി ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായി പണി ആരംഭിക്കാത്തത് കർഷകരിൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. പുഴയിലെ വെള്ളം കാരണം അറ്റകുറ്റപ്പണി ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ പുഴയിൽ സദാസമയവും വെള്ളം കാണുമെന്നാണ് കർഷകരുടെ പരിഹാസം. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ആലപ്പടമ്പ ശ്രീ ദേവിയോട്ട് ക്ഷേത്രം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം പഞ്ചായത്തിൽ നടന്നു. ടി എ മധുസൂദൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ിലെ തന്നെ ഏറ്റവും വലിയ കാവാണ് 85 ഏക്കറോളം വരുന്ന ദേവിയോട്ട് കാവ്. സ്വകാര്യ വ്യക്തി കയ്യേറിയ കാവിന്റെ സ്ഥലം തിരിച്ചു പിടിച്ച സ്ഥലത്താണ് ആലപ്പടമ്പ ശ്രീ ദേവിയോട്ട് ക്ഷേത്രം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വൃക്ഷത്തൈ നടൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനമാണ് ക്ഷേത്ര പരിസരത്ത് നടന്നത്. ടി എ മധുസൂദൻ MLA വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ CK ബാലൻ അധ്യക്ഷനായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, KP രമേശൻ, സത്യനാരായണൻ, PP രാഘവൻ, KV കരുണാകരൻ, KP പ്രദീപ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഏഴ് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമത്തിനൊരുങ്ങുന്നു. 1954 എട്ടാം തരം ക്ലാസ്സോടെ സ്ഥാപിതമായ സർക്കാർ സ്കൂളിന്റെ 70th വാർഷിക പരിപാടികൾക്കും അധ്യാപക രക്ഷാകർത്തി സമിതി രൂപം നൽകും. ലക്ഷക്കണക്കിന് പേർക്ക് വിദ്യ പകർന്നേകി ഏഴ് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമത്തിനൊരുങ്ങുന്നു. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് നാട്ടിലും മറുനാട്ടിലുമുള്ളവരെ പങ്കെടുപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾക്ക് രൂപം നൽകും. 1954 എട്ടാം തരം ക്ലാസോടെ സ്ഥാപിതമായ സർക്കാർ സ്കൂളിന്റെ 70th വാർഷിക പരിപാടികൾക്കും അധ്യാപക രക്ഷാകർതൃ സമിതി രൂപം നൽകും. പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ സ്കൂളിന്റെ വികസന നിധി സ്വരൂപണത്തിൽ
പഠനത്തിന് തുടക്കമിട്ട് ജൂലൈ 20 ബക്കറ്റ് ബിരിയാണി ചലഞ്ച് നടത്തുവാനും സ്കൂളിൽ ചേർന്ന PTAയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രാഥമിക യോഗത്തിൽ തീരുമാനമായി. സ്കൂളിൽ നിന്ന് SSLC VHSE പരീക്ഷകളിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് വിജയോത്സവവും ചടങ്ങിൽ നടന്നു. സംസ്ഥാന തലത്തിൽ കായിക ഇനങ്ങളിൽ നേട്ടമുണ്ടാക്കിയ പ്രതിഭകളെയും യോഗത്തിൽ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുലമിൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് AV GG ആമുഖ ഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MNU, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, E ശശിധരൻ, സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന റിട്ടയർഡ് അധ്യാപകൻ M നാരായണൻ, സ്കൂൾ മുഖ്യാധ്യാപിക EK ബൈജ, ഡോക്ടർ K സുധാകരൻ, സമദ് പേക്കടം, N റസീന തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ AVS GHSS വിജയോത്സവം 2024 ജൂലൈ 2 ഉച്ചയ്ക്ക് 3 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം SSLC പരീക്ഷയിൽ 100% വിജയവും ഫുൾ A+ എണ്ണത്തിൽ സബ് ജില്ലയിൽ തന്നെ 1 ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ 147 കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും A+ 23 കുട്ടികൾ 9 A+ നേടി. +2 പരീക്ഷയിൽ 97% വിജയമാണ് ഈ വർഷമുണ്ടായത്. 111 കുട്ടികൾ 90% മുകളിൽ മാർക്ക് വാങ്ങിയിരുന്നു. 3 കുട്ടികൾ 1200 1199 3 കുട്ടികൾ 1198 മാർക്ക് നേടി. ഇവരെ അനുമോദിക്കുന്നതിനായാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി ടീച്ചർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷയാകും. പ്രിൻസിപ്പൽ ഇൻചാർജ് സരിത ഗോവിന്ദ്, പ്രധാന അധ്യാപിക P മിനി, M രാഘവൻ, MV അപ്പുക്കുട്ടൻ തുടങ്ങി നിരവധി വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും. മാധ്യമ സമ്മേളനത്തിൽ M രാഘവൻ, P മിനി, സരിത പ്രമോദ്, KV പ്രീത, K സന്തോഷ്, K രമേശൻ, VP നൂർജഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള പ്രവാസി സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്ലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്ന പരിപാടി M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രവാസികളുടെ കുട്ടികളെ അനുമോദിച്ചു. പിലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്ന പരിപാടി M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ET സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. PP രാജൻ, SAP അബ്ദുൾ റഹ്മാൻ, TP മധു, U ചന്ദ്രൻ, K ജനാർദ്ദനൻ, N V കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഒളവറ മുണ്ടിയക്കാവ് ക്ഷേമകാര്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും സ്കൈലാർക്ക് ഐ കെയർ തൃക്കരിപ്പൂരിന്റെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. ഒളവറ വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ വെച്ച് KV ശശികുമാർ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ ഒളവറ മുണ്ടിക്കാവ് ക്ഷേമകാര്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും സ്കൈലാർക്ക് ഐ കെയർ തൃക്കരിപ്പൂരിന്റെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഒളവറ വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. ദേവസ്വം പ്രസിഡന്റ് KV ശശികുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ പ്രസിഡന്റ് AV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ V കുഞ്ഞികൃഷ്ണൻ, TV പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ചീമേനി ചള്ളുവക്കോട് ശ്രീ മഹാദേവ ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ 1, 2, 3 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 6 നട തുറക്കുന്നതോടെ ഉത്സവ പരിപാടികൾ ആരംഭിക്കും. ചീമേനി ചള്ളുവക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ 1, 2, 3 തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി ശ്രീ തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാകും ചടങ്ങുകൾ നടക്കുക. വൈകുന്നേരം 6 നട തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് ദീപാരാധന, വാസ്തുഹോമം, അസ്ത്രകലശപൂജ, അത്താഴപൂജ എന്നിവ നടക്കും. ജൂലൈ 2 നട തുറന്ന് അഭിഷേകം, തുടർന്ന് മലർനിവേദ്യം, ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ദീപാരാധന എന്നിവയും നടക്കും. ജൂലൈ 3 പ്രതിഷ്ഠാദിനത്തിൽ മഹാഗണപതി ഹോമം, ദ്രവ്യകലശപൂജ, ബ്രഹ്മകലശപൂജ, ഉച്ചപൂജ, തുടർന്ന് അന്നദാനം. വൈകിട്ട് നട തുറന്ന് ദീപാരാധന, അത്താഴപൂജ, തുടർന്ന് നടയടക്കൽ. ക്ഷേത്രം മേൽശാന്തി, നരങ്ങാട്ടില്ലം, ശ്രീനാഥ് നമ്പൂതിരി, KV കുഞ്ഞമ്പു, പുലിക്കോടൻ നാരായണൻ, തോളൂർ ലക്ഷ്മണൻ, സജീവൻ K തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
മാതമംഗലം സംഘം, സ്വാശ്രയ ഗ്രൂപ്പ് മാതമംഗലം, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചാരുകസേര നൽകി. എരമം കുറ്റൂർ പഞ്ചായത്ത് അംഗം പി വി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം സംഘം, സ്വാശ്രയ ഗ്രൂപ്പ് മാതമംഗലം, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചാരുകസേര നൽകി. എരമംകുറ്റൂർ പഞ്ചായത്ത് മെമ്പർ പി വി വിജയൻ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ബേബി സുബുദരയ്ക്ക് കൈമാറി. സ്വാശ്രയ സംഘം മാതമംഗലം ആയുർവേദ ആശുപത്രിക്ക് തന്ന ഈ രോഗികൾക്ക് ഇരിക്കുവാനുള്ള ബെഞ്ച് ഒരു സന്നദ്ധ പ്രവർത്തനം എന്ന നിലയിലും അവരുടെ ഇനിയും ഇവർക്ക് കൂടുതൽ സ്ഥാപനങ്ങൾക്കും അതേപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തും നല്ല നിലയിൽ ഇത് കൈകാര്യം ചെയ്യാനും ഇവരുടെ പ്രവർത്തനം വിപുലീകരിക്കാനും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ചടങ്ങിൽ സംഘം വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ പ്രിയംവദ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി വി ഗംഗാധരൻ, പി വി ഗണേഷ് കുമാർ, ജിഗേഷ് നായനാർ, മധു നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏത് തിരിച്ചടിയെയും അതിജീവിച്ച പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. സമൂഹത്തിൽ നുഴഞ്ഞുകയറാനെത്തുന്ന ജാതി രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ടെന്നും കരിവെള്ളൂർ കുണിയനിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ പരിപാടിയിൽ പി ജയരാജൻ. തീരസംരക്ഷണത്തിന് മണൽ ഭിത്തി നിർമ്മിച്ച് ലക്ഷങ്ങൾ പാഴാക്കി വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത്. തീരസംരക്ഷണത്തിന് പഞ്ചായത്ത് മണലുകൊണ്ട് ഭിത്തി നിർമ്മിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 500,000 രൂപ ചെലവഴിച്ചു. കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയിൽ നിന്നും മാസൽഡ് ചോർന്നത് കാരണം ചെറുതാളം രാമപുരത്ത് കിണറുകൾ മലിനമാകുന്നതായി പരാതി. കിണറുകളിലെ വെള്ളത്തിന് നിറം മാറ്റവും രുചിവ്യത്യാസവും എന്ന് പ്രദേശവാസികൾ. വെള്ളം ലാബിലേക്ക് പരിശോധനയ്ക്കയച്ചു. യാത്രക്കാർക്ക് അപകട ഭീതി ഒഴിഞ്ഞു. എംഎൽഎയുടെ ഇടപെടലിൽ പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ രൂപപ്പെട്ട കുഴിയടച്ച് അധികൃതർ. രാമപുരം പാലത്തിലെ കുഴിക്ക് കൂടി പരിഹാരം കാണണമെന്ന് യാത്രക്കാർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.